അപ്പോൾ സി ബി എൻക്വയറി വന്നില്ലെങ്കിൽ സംസ്ഥാന സർക്കാർ വീണ്ടും സംശയത്തിൻ്റെ മുൾമുനയിൽ തന്നെ നിൽക്കും. അല്ല, സംസ്ഥാന പോലീസ് എത്ര പ്രവർത്തിച്ചാലും ശരി, ഒരുപാട് സംശയങ്ങൾ ആൾക്കാർക്ക് ഉണ്ടാവും. മുഖ്യമന്ത്രിയുടെ കീഴിലെ വകുപ്പ് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ കീഴിലെ വകുപ്പിനെയാണ് അന്വേഷിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഓരോ കുറ്റക്കാരായി കണ്ടത്. പക്ഷേ ജനത്തിൻ്റെ ഇടയിൽ ഇത് അത്രമാത്രം ശരിയാണോ? കൂടുതൽ കൂടുതൽ ഇൻവോൾവ്മെൻറ്റ് വരുന്നു, മന്ത്രിമാരെ കുറിച്ച് തന്നെ കഥകളുണ്ടാകുന്നു. അപ്പോൾ പോലീസ് അന്വേഷിച്ചാൽ മതിയോ എന്നൊരു ഫീലിംഗ് സാധാരണ ജനത്തിനുണ്ടാകും. ഈ മന്ത്രിമാരെ കുറിച്ച് എന്നുള്ളത് നമ്മൾ തൽക്കാലം മാറ്റിവെക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് തൊട്ടുപുറകിൽ നിൽക്കുന്ന ആളെ വിളിച്ചിട്ടുണ്ട്, ഗൺമാനെ വിളിച്ചിട്ടുണ്ട്. അത് ഒരു ഗൺമാൻ അല്ലെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. കോൾ ലിസ്റ്റ് പുറത്തിരുമ്പോൾ രണ്ടോ മൂന്നോ മുഖ്യമന്ത്രിയുടെ കൂടെ നിൽക്കുന്ന ഗൺമാൻമാർക്കെല്ലാം കോൾ വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കാണെങ്കിൽ സ്വന്തം ഐഫോണുമില്ല, ഒരു സാധ്യത. എന്തുകൊണ്ട് ഉമ്മൻചാണ്ടി കിട്ടാൻ, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കിട്ടാൻ ഈ ഫോണിലൊക്കെ നമ്മൾ പലരും വിളിക്കാറുണ്ട്, കിട്ടാറുണ്ട്. തിരിച്ച് മുഖ്യമന്ത്രി വിളിക്കുന്നത് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. സരിതാസ് നായർ, ബിജു രാധാകൃഷ്ണൻ മുതലായ തട്ടിപ്പുകാരെ മുഖ്യമന്ത്രി വിളിച്ചിരിക്കാൻ ഈ ഫോണുകൾ ഉപയോഗിച്ചിട്ടില്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും? അല്ല, അതിനെ സംബന്ധിച്ച് ഇതുവരെ ഒരു തെളിവില്ല. നമ്മൾ തെളിവില്ലാതെ ഒരാളെ കുറ്റക്കാരൻ. തെളിവ് വേണ്ടത് ശബ്ദരേഖയാണ്. ഈ ശബ്ദരേഖ കിട്ടാൻ വലിയ പാടാണ്. അത് മാത്രമേ തെളിവുള്ളൂ. എന്താണെങ്കിലും ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ഒരു തെളിവ് കിട്ടാത്തിടത്തോളം കാലം ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയെ സംശയിക്കുന്നത് ശരിയല്ല. ശരി, നമുക്ക് രാഷ്ട്രീയ നേതാക്കൾ ഒരു പൊതു രീതി എടുത്താൽ പി എമാരുണ്ട്, സഹായികളുണ്ട്. ഈ സഹായികളെ വിളിച്ച് സഹായികൾ ഫോൺ കൊടുത്ത് അവർ സംസാരിക്കുന്ന രീതി, അവരാരെങ്കിലും വിളിച്ചിട്ട് മന്ത്രി ലൈനിലുണ്ട് കൊടുക്കട്ടെ എന്ന് പറഞ്ഞൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയും ഈ വിവാദങ്ങൾ വരുന്നത് അങ്ങനെയാണ്. ദില്ലിയിലെ അദ്ദേഹത്തിൻ്റെ സഹായി 8-9 തവണ ഈ സരിതാസ് നായരെ വിളിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. സാധ്യതയുണ്ട് ശ്രീ രമേശ് ചെന്നിത്തല ഇങ്ങനെ ഈ പി എയുടെ ഫോൺ വഴിയും വിളിച്ചിരിക്കാൻ? ഇല്ലേ, അല്ല, അങ്ങനെ വിളിക്കേണ്ട കാര്യം എന്താ? അങ്ങനെ ഇപ്പോൾ സരിതായ സ്നായരിപ്പ് എത്ര അത്ര വലിയ ബിസിനസ്സുകാരിയൊന്നും അല്ലല്ലോ. ആണെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അതിപ്പോഴാണ് 75 crore, 1.5 crore, പിന്നെ 10,000 crore കാര്യങ്ങൾ പുറത്തു വരുന്നത്. നമ്മൾ ഏതെങ്കിലും സരിതായ സ്നായർ വിളിച്ച് ആണെങ്കിൽ ചിലപ്പോൾ അത് അത്ര ആരും ശ്രദ്ധിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. ശ്രീ കെ മുരളീധരൻ, മാധ്യമങ്ങളും ജനങ്ങളും അറിയുന്നത് ഇപ്പോഴാണ്. വേറെ ആരൊക്കെയോ വളരെ മുമ്പേ അറിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഇത്രയും വലിയ ബന്ധം ഈ സരിതാസ് നായർക്ക് ഉണ്ടാക്കാൻ. സാധാരണക്കാരനായ ഒരാൾക്ക് മന്ത്രിമാരുമായി ഇങ്ങനെ നിരന്തരം ഫോണിൽ സംസാരിക്കാൻ പറ്റില്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കയറിപ്പോകാൻ പറ്റില്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊണ്ടുപോയി ഒരാളെ 40 lakh rupees കൊടുക്കാൻ ഉള്ള വിശ്വാസം ജനിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, പക്ഷേ അങ്ങനെ ചെയ്തിട്ടൊക്കെ അന്വേഷണത്തിൽ പുറത്തു വരുമല്ലോ. അത് പുറത്തു വരാതെ നമ്മളുടേതായിട്ടുള്ള ചില നിഗമനങ്ങൾ എത്തുന്നത് ശരിയല്ല. 15 years മുമ്പ് ചാരക്കേസിൽ ശ്രീ കെ കരുണാകരൻ വലിയ വിവാദത്തിൽ പെട്ടതുപോലെയാണ് ഇപ്പോൾ ഈ ഒരു സോളാർ തട്ടിപ്പ് കേസും വന്നിരിക്കുന്നത്. ചരിത്രത്തിലൊരു കാവ്യനീതി അത് കാണുന്നുണ്ടോ താങ്കൾ? അല്ല, അന്ന് ശ്രീ കെ കരുണാകരൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് ആരും അദ്ദേഹത്തിനെ സഹായിക്കാനുണ്ടായില്ല. അന്ന് പാർട്ടി ശ്രീ വയലാറവി അദ്ദേഹത്തിന് വേണ്ടി ശക്തമായിട്ട് നിന്നെങ്കിലും പാർട്ടിയുടെ സെറ്റപ്പ് അന്ന് അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, പലയിടത്ത് ചെല്ലുമ്പോഴും അദ്ദേഹത്തിനെ അപമാനിക്കാനൊക്കെയുള്ള ശ്രമങ്ങളുണ്ടായി. ഇവിടെ അന്ന് അമ്മ എന്ന സംഘടന നടത്തിയ അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുക്കാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിനെ കൂവി വിളിച്ച് അദ്ദേഹത്തിനെ മാനസികമായി തളർത്തിയ സംഭവങ്ങളുണ്ടായി. ഇനി കെ കരുണാകരനുമായി ചെന്നാൽ ഭൂരിപക്ഷം കിട്ടില്ല എന്നുള്ള ഒരു അഭിപ്രായം ഘടകകക്ഷികൾക്കുണ്ടായത് ഇതുപോലത്തെ സംഭവങ്ങളാണ്. അന്ന് UDF അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം വിശ്വസിച്ച വല്ലതും അദ്ദേഹത്തിനെ അവസാനം ചതിച്ചു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ടായി. ഞാൻ സൂചിപ്പിച്ചത് അങ്ങനെ ഇല്ലാത്ത ചാരത്തിൻ്റെ പേരിൽ കെ കരുണാകരനെ താഴെ ഇറക്കി. അതുകൊണ്ട് ഇന്നിപ്പോൾ ഒരു കുറ്റവും ചെയ്തില്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ താഴെ ഇറക്കുന്നത് ശരിയല്ല. അന്നത്തെ ചാരക്കേസിലെ നായകന്മാർ ഇന്ന് ഈ കഥയിലെ വില്ലന്മാരാണ്. അല്ല, അതിപ്പോൾ ഏതായാലും സത്യം പുറത്തു വരട്ടെ, അന്വേഷിക്കട്ടെ, യഥാർത്ഥ പ്രതികൾ ആരാണെന്ന് ജനറിയട്ടെ. മന്ത്രിസഭയിലെ ഒരുപാട് പേര് സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന ഒരു സമയമാണ്. മന്ത്രിസഭ പുനഃസംഘടനയെക്കുറിച്ചുള്ള ഒരു സാഹചര്യം ഇതിലും അനുകൂലമായി വേറൊന്നുമില്ല. അല്ല, എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായത്തിൽ ഇത് സംബന്ധിച്ചൊരു ക്ലിയർ ആയിട്ടുള്ള പിക്ചർ വന്നതിന് ശേഷം ആ രീതിയിലേക്ക് കടക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ അതിൻ്റെ ഇടയിൽ തിരക്കിട്ടൊരു മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ച് നിലവിലുള്ള മന്ത്രിമാരെ മാറ്റിക്കഴിഞ്ഞാൽ അവരൊക്കെ തെറ്റുകാരായതുകൊണ്ട് മാറ്റി എന്നൊരു പ്രതീതി ഉണ്ടാകും. ഏതായാലും അന്വേഷണം നടക്കട്ടെ. അന്വേഷണം ഇപ്പോൾ പാർട്ടിയുടെ മുമ്പുള്ളൊരു പ്രശ്നം KPC പ്രസിഡൻറ്റിൻ്റെ മന്ത്രിസഭാ പ്രവേശനം സംബന്ധിച്ചാണ്. അത് അടഞ്ഞ അധ്യായമല്ലോ. അത് ഒരിക്കലും അടഞ്ഞ അധ്യായമല്ല. അപ്പോൾ അത് മാത്രമേ ഇപ്പോൾ ഹൈക്കമാൻഡിൻ്റെ മുൻപിലുള്ളൂ. ഈ സർക്കാരിന് ഏറ്റവും ഒരു വലിയ പ്രഹരമാണ് ഈ പറയുന്ന സോളാർ തട്ടിപ്പ് വിവാദം. പക്ഷേ ഒരു പ്രകോപനമില്ലാതെ ഇതിനിടയ്ക്ക് മുസ്ലിം ലീഗിനെ KPCC പ്രസിഡന്റ് ശ്രീ ആര്യാട്ടൻ മുഹമ്മദ് താങ്കൾ ഒരേ ദിവസം ഒരേ വേദി തിരഞ്ഞെടുത്ത് വിമർശിച്ചു. അതും കൂടുതൽ കുഴപ്പമുണ്ടാക്കി. എന്തിനാ? അത് മുസ്ലിം ലീഗിനോടുള്ള വിരോധം കൊണ്ടൊന്നുമല്ല. പിന്നെ എന്തിനായിരുന്നു? അവരനുവർത്തിച്ചു വരുന്ന ചില നയങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏത് നയം? വ്യക്തതയ്ക്ക് വേണ്ടി അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ചില നടപടികൾ, ഇപ്പോൾ ആ വിവാഹത്തിൻ്റെ സർക്കുലറെ സംബന്ധിച്ചൊരു വിവാദം ഉണ്ടായി, അതുപോലെ തന്നെ വിദ്യാലയങ്ങളുടെ
പുതിയതായി കൊടുക്കുന്നതിനെക്കുറിച്ച് വിവാദങ്ങളുണ്ടായി. അപ്പോൾ ഇങ്ങനെയൊക്കെ വിവാദങ്ങൾ വന്നപ്പോൾ കഴിയുന്നത്ര മറ്റ് സമുദായക്കാരെയും കൂടെ സഹകരിപ്പിച്ചുകൊണ്ട് നീങ്ങണം, പാർലമെൻറ്റ് ഇലക്ഷൻ വരികയാണ്, ലീഗിനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ വന്നിരുന്നു. കഴിഞ്ഞ 2001 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് 65 MLA അത് ഇന്ന് ചുരുങ്ങി 39. അതിൻ്റെ പ്രധാന കാരണം ഞങ്ങൾക്ക് മത്സരിക്കാൻ വിജയിക്കാൻ സാധ്യതയുള്ള പല സീറ്റുകളും ഞങ്ങൾക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു. മോർ ദാൻ 60% വിജയ സാധ്യതയുള്ള സീറ്റുകൾ ലീഗ് മത്സരിക്കുകയും 40% പോലും വിജയ സാധ്യത ഇല്ലാത്ത സീറ്റുകളിൽ KPC പ്രസിഡൻ്റ് ഉൾപ്പെടെയുള്ളവർ മത്സരിക്കുകയും ചെയ്തപ്പോൾ ഞങ്ങൾ ഈ 39 ഫൈറ്റ് ചെയ്ത് ജയിച്ചു വന്നവരാണ്. അപ്പോൾ ഞങ്ങൾ 39 നിങ്ങൾക്ക് ഇത്ര മതി, ഞങ്ങൾക്ക് ഇത്രയും നമ്പറുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്ര കിട്ടണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രയാസം ഉണ്ടാവില്ല. ന്യൂനപക്ഷ കക്ഷികൾക്ക്, ന്യൂനപക്ഷ നേതാക്കൾക്ക് വഴങ്ങി കൊടുക്കുന്ന ഒരു മന്ത്രിസഭയാണ് സർക്കാരാണെന്ന് NSS SNDP ആക്ഷേപിക്കുന്നു. ഉമ്മൻചാണ്ടിക്കെതിരെ, ലീഗിനെതിരെ, കേരള കോൺഗ്രസിനെതിരെ. അങ്ങനെ ഇരിക്കെ ഐ ഗ്രൂപ്പ്, ഇപ്പോൾ താങ്കൾ ഐ ഗ്രൂപ്പിൻ്റെ ഭാഗമാണ്, KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയും താങ്കളും ലീഗിനെ ആക്രമിക്കുമ്പോൾ അതിൻ്റെ ഒരു തിരക്കഥ വേറെയാണെന്ന് പലരും. ഒരിക്കലും തിരക്കഥ വേറെയല്ല, അത് മുസ്ലിം ലീഗ് നേതാക്കന്മാർ അപ്പോൾ തന്നെ വിളിച്ച് സംസാരിച്ചിരുന്നുവെങ്കിൽ ഈ തെറ്റിദ്ധാരണ അവർക്ക് ഉണ്ടാവില്ലായിരുന്നു. ഞാൻ ഉദാഹരണം പറയാം, മന്നത്ത് പത്മനാഭനെയും നായർ സമുദായത്തിനും മുഴുവൻ അടച്ചാക്ഷേപിച്ച് ചന്ദ്രികയിൽ ലേഖനം വന്നു. ആരെങ്കിലും ഇതുവരെ പ്രതികരിച്ചില്ലല്ലോ. ഞങ്ങൾ എക്സിക്യൂട്ടീവ് ഉടനെ ഇമ്മീഡിയറ്റ് എക്സിക്യൂട്ടീവ് വിളിച്ചില്ലല്ലോ. എന്താണ് സംഭവിച്ചതെന്ന് ലീഗുകാരോട് ചോദിച്ചു. അവർ പറഞ്ഞു ഇത് എഴുതുന്ന ലേഖകൻ എഴുതിയതാണ്, ഞങ്ങൾക്കിത് ഉത്തരവാദിത്വമില്ല. പ്രശ്നം അവിടെ അവസാനിച്ചില്ലേ? ചോദിച്ചു. നേരെ മറിച്ച് അന്ന് ഇത് നടന്നിരുന്ന അന്ന് ഇതിൻ്റെ പേരിൽ പെട്ടെന്നൊരു ഒരു ഒരു പ്രകോപനം ഞങ്ങളുണ്ടാക്കിയിരുന്നെങ്കിൽ ഇവിടെ വർഗീയ കലാപം ഉണ്ടാവില്ലേ? പക്ഷേ NSS SNDP മുഖ്യമന്ത്രിയെ തുടരെ തുടരെ വിമർശിക്കുമ്പോൾ, അപമാനിക്കുമ്പോൾ, അപ്പോഴും കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ, താങ്കളടക്കമുള്ളവർ മിണ്ടിയില്ല? KPCC പ്രസിഡന്റിനെ വിമർശിച്ചിട്ടില്ലേ? എന്നെക്കുറിച്ച് പറഞ്ഞല്ലോ അടവ് നായാണ് വെള്ളിയാൻ, ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ? അതൊക്കെ പിന്നെ ഇത് തുടങ്ങുന്നത് അല്ല, മുഖ്യമന്ത്രിക്കെതിരെയാണ്. സമുദായ നേതാക്കന്മാർ പറയുന്നതിനോട് പ്രതികരിക്കേണ്ട എന്നാണ് കോൺഗ്രസ് എടുത്തിട്ടുള്ള തീരുമാനം. കാരണം അവർ പലതും അവർക്ക് അഭിപ്രായങ്ങൾ ഉണ്ടാകാം, അതനുസരിച്ച് നമ്മളും പറയുമ്പോഴാണ്. രണ്ട് കൈ ഉണ്ടെങ്കിലേ കൂട്ടിയടിച്ചാലേ ശബ്ദം ഉണ്ടാവുള്ളൂ. സാമുദായികമായിട്ടൊരു ചേരിയ ഈ സമൂഹത്തിൽ ഉണ്ടാകുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അതിനൊന്നും മറുപടി പറയാത്തത്. ഈ മന്ത്രിമാർക്കെതിരെയുള്ള ഫോൺ വിളികൾ പുറത്തു വരുമ്പോൾ കോൺഗ്രസിൽ സന്തോഷിക്കുന്ന ആളുകളും ഉണ്ടാവും ഒരു പക്ഷേ. എന്തായാലും വിമർശനത്തിന് ശക്തമായി മുമ്പോട്ട് വന്നതിൽ താങ്കളും ഒരാളുണ്ട്. അതുപോലെ തന്നെ ലീഗിനെതിരെയുള്ള വിമർശനം, ഈ സർക്കാരിനെ അടിക്കാൻ സമയം കിട്ടുമ്പോൾ ഐ ഗ്രൂപ്പ് അടിക്കുകയാണ്, രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിലൊക്കെ പല അപമാനവും സഹിക്കേണ്ടി വന്നു എന്ന് പറയാമോ? ഒരിക്കലും അങ്ങനെ പറഞ്ഞുകൂടാ. കാരണം ഞാൻ പറഞ്ഞല്ലോ, പണ്ട് ചാരക്കേസ് ഉണ്ടായിരുന്നപ്പോൾ കരുണാകരന് ഒരു ഭാഗത്തുനിന്ന് പിന്തുണയുണ്ടായില്ല. ഇന്ന് ഉമ്മൻചാണ്ടിക്ക് എല്ലാ ഭാഗത്തിൻ്റെയും പിന്തുണയില്ലേ? KPCC പ്രസിഡന്റ് പരസ്യമായിട്ട് രംഗത്ത് വന്നില്ലേ? വിവാദം ഉണ്ടാകുമ്പോൾ ആദ്യത്തെ 3 KPCC പ്രസിഡന്റ് പ്രതികരിക്കുന്നില്ല, അതിന് ശേഷമാണ് പ്രതികരിച്ചത്. 2, മന്ത്രിമാർക്കെതിരെയുള്ള ഫോൺ വിളികളിലും മറ്റും കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ ശക്തമായ വിമർശനം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന്, താങ്കളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതെന്തായാലും പാർട്ടിക്ക് ഗുണം ചെയ്യില്ല. അല്ല, വിമർശനം എന്ന് പറയുന്നത് എന്താ? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്താ? സത്യം പുറത്തു കൊണ്ടുവരണം. സത്യം പുറത്തു കൊണ്ടുവന്നു പറഞ്ഞത് തെറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ ഭയപ്പെടുന്നത് എന്തിനാ? മടിശ്ശേരിയിൽ ഖനമില്ലാത്തവന് വഴിയിൽ കള്ളന് പിടിക്കേണ്ട ആവശ്യമുണ്ടോ? കാരണം ഉണ്ടോ ആർക്കെങ്കിലുമൊക്കെ? ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഉണ്ടെങ്കിൽ ഭയപ്പെടല്ല, മടിശ്ശേരിയിൽ ഖനമുണ്ടെങ്കിൽ പേടിക്കണം, ഖനമില്ലെങ്കിൽ പേടിക്കണ്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് അന്വേഷിച്ച് സത്യസന്ധമായിട്ട് റിപ്പോർട്ട് വരണം എന്ന് പറയുന്നത് എന്തിനാ? ഇവർ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവരെ ജനങ്ങളുടെ മുമ്പിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കപ്പെടണം. അതിനു വേണ്ടിയിട്ട് ഒരു സതുദ്ദേശത്തിൽ പറഞ്ഞാണ്, അതിനെ ഒരിക്കലും ഒരു ദുരുദ്ദേശത്തിൽ കാണരുത്. പക്ഷേ KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയെ അപമാനിച്ചു എന്ന് ശക്തമായി വിശ്വസിക്കുന്ന ഐ ഗ്രൂപ്പിന് ഇത് ഉള്ളിലെങ്കിലും ഇതിലൊരു ഒരു സന്തോഷമോ? അങ്ങനെ ഒരു സന്തോഷമൊന്നുമില്ല. കാരണം ഇത് മൊത്തത്തിൽ ക്ഷീണം ഉണ്ടായാൽ ആർക്കൊക്കെയാണ് ക്ഷീണം? ഇപ്പോൾ ജനത്തിൻ്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഐയും എയും ഒക്കെ സമാണ്. ജനത്തിനിപ്പോൾ രാഷ്ട്രീയക്കാരെ മുഴുവൻ പുച്ഛത്തിൽ നോക്കുന്നൊരു സാഹചര്യം ഉണ്ടായില്ലേ? അല്ലാണ്ട് ഐക്കാരുടെ പ്രത്യേകിച്ച് സ്നേഹവും ഏക്കാരുടെ ഉറപ്പുണ്ടോ? ഇല്ല. രണ്ടുപേരും ഒരേ രീതിയിൽ തന്നെയാണ് ജനം കാണുന്നത്, ഞാനുൾപ്പെടെ. അപ്പോൾ ആ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണ്ടേ? അപ്പോൾ തെറ്റ് ചെയ്യാത്തവരാണെന്ന് ബോധ്യപ്പെടുത്തണമെങ്കിൽ അതിന് തക്കവണ്ണമുള്ള അന്വേഷണ സംവിധാനം ഉണ്ടാക്കണം എന്ന് മാത്രമേ എന്നെപ്പോലെ അവർ പറഞ്ഞിട്ടുള്ളൂ. 2011 ഫെബ്രുവരിയിലാണ് ശ്രീ കെ മുരളീധരൻ കോൺഗ്രസിലേക്ക് മടങ്ങി വരുന്നത്. 2 കഴിയുന്നു. അന്ന് താങ്കൾ പറഞ്ഞ വാക്ക് സമസ്ത അപരാധം ഏറ്റുപറഞ്ഞ് വന്നാലും ആരും കാര്യമായി മൈൻഡ് ചെയ്യുന്നില്ല എന്ന രീതിയിൽ പരാതിയും താങ്കൾ ഉന്നയിച്ചു. 2 കഴിയുമ്പോൾ കെ മുരളീധരൻ ഗ്രൂപ്പില്ലാ കാലത്തിൽ നിന്ന് ഗ്രൂപ്പിൻ്റെ ഒരാളായി മാറുന്നതായി പ്രഖ്യാപിക്കുന്നു. വിമർശനങ്ങൾക്ക് കുറച്ചുകൂടി മുന വരുന്നു, ശക്തമാകുന്നു. അതിൽ പ്രത്യേകിച്ചൊന്നും മനസ്സിലാക്കാനില്ല. ഞാൻ പറഞ്ഞത് ഗ്രൂപ്പ് ഒരു യാഥാർത്ഥ്യമാണ്.
കാരണം കഴിഞ്ഞ 2 വർഷക്കാലം ഇവിടെ നടന്ന എല്ലാ പുനഃസംഘടനാ കാര്യങ്ങളിലൊക്കെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ തന്നെയാണ് വീതം വെച്ചിട്ടുള്ളത്. ഗ്രൂപ്പില്ലാത്തവർക്ക് അവസാനം ഒന്നോ രണ്ടോ ചെറിയ കഷ്ണങ്ങൾ കിട്ടിയാൽ ഭാഗ്യം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഗ്രൂപ്പ് ഒരു യാഥാർത്ഥ്യമായ സ്ഥിതിക്ക് പിന്നെ എനിക്ക് പ്രവർത്തിക്കാവുന്നത് ഞാൻ ഒരു കാലത്ത് കൊണ്ടു നടന്ന ഗ്രൂപ്പാണ്. അതിന് ഇന്ന് നയിക്കുന്ന വേറെ ആളാണെങ്കിലും എനിക്ക് ചേരാൻ ഒരു ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നത് ആ വിഭാഗത്തിനോട് തന്നെയാണ്. ഈ ഐ ഗ്രൂപ്പിൻ്റെ ഭാവി എന്താണ്? കെ പി സി പ്രസിഡന്റ് ആയിട്ട് പോലും രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു മന്ത്രിസ്ഥാനം കിട്ടിയില്ല തൽക്കാലം. ഒരു മന്ത്രിസ്ഥാനം കിട്ടാത്തതുകൊണ്ട് ഗ്രൂപ്പ് നശിക്കുന്നു എന്നാരും വിചാരിക്കരുത്. ഐ ഗ്രൂപ്പിൻ്റെ പോലെ പ്രതിസന്ധി നേരിട്ട മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടായിട്ടുണ്ടോ? ഏറ്റവും ശക്തമായിരുന്ന ഗ്രൂപ്പ് ഒരു കാലം പിന്നീട് ഞങ്ങളൊക്കെ പോയപ്പോഴൊക്കെ ഛിന്ന ഭിന്നമായിപ്പോയി. പക്ഷേ ഐ ഗ്രൂപ്പിന് ഇപ്പോഴും പ്രസക്തിയുണ്ട്. എ ഗ്രൂപ്പിനകത്ത് തന്നെ ഭിന്നതകളുണ്ടെന്ന് പറയുന്നു. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും തമ്മിൽ ഈ ഫോൺ ചോർത്തൽ വിവരങ്ങൾ എങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു. മൊത്തം കോൺഗ്രസ് രാഷ്ട്രീയം കലങ്ങിയും അറിയുമ്പോൾ ഐ ഉയർന്നു വരും? അതല്ല ഞാൻ പറയുന്നത്, കോൺഗ്രസ് എന്തായാലും ഒരുപാട് പ്രതിസന്ധികളെ മുമ്പ് അതിജീവിച്ചിട്ടുണ്ട്. ഇപ്പോഴും പ്രതിസന്ധി ഞങ്ങൾ നേരിടുന്നു. പക്ഷേ അതും അതിജീവിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. വളരെ നന്ദി കെ മുരളീധരൻ. പോയിന്റ് ബ്ലാങ്കിൽ പറഞ്ഞു.